ഓൺലൈൻ ജോലികളിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് സർവേ വഴിയാണ്. പലരുടെയും കംപ്ലൈന്റ് ആണ് നമുക്ക് സർവേ പകുതി എത്തുമ്പോൾ കട്ടായി പോകുന്നുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓൺലൈൻ സർവീസ് ചെയ്യുന്നത് എങ്ങനെ? യോ ഗൈസ്, ക്യാമ്പസ് ട്രെൻഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഒരുപാട് പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഓൺലൈൻ സർവീസ് ഒക്കെ മൊത്തം തട്ടിപ്പാണ്, ഓൺലൈൻ സർവീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്തു തുടങ്ങി കുറച്ച് ദൂരം ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ നമുക്ക് കട്ടായി പോകുന്നുണ്ട് എന്നൊക്കെ. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓൺലൈൻ സർവീസ് എങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിൽ നിന്നും കൂടുതൽ വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ നമുക്കൊരു ഓൺലൈൻ സർവീസ് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓരോ സ്റ്റെപ്പും കൃത്യമായി ഒന്ന് കണ്ട് മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ കാശ് കിട്ടും എന്നൊക്കെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടാൽ 80% സർവീസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 80% പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് മറക്കണ്ട, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾലിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഗൈസ്, വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കണ്ട് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണോ എന്നൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കുക. ഗൈസ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കമന്റ്സിനും റിപ്ലൈ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ നേരെ കണ്ടുനോക്കാം. Let's go to the video. Guys, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സർവേസ് എങ്ങനെ ചെയ്യാമെന്നാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരുന്നു. ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഇതെന്റെ സെക്കൻഡറി അക്കൗണ്ട് ആണ്, ഇതിൽ എത്ര രൂപ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. സോ ഗൈസ്, എന്തായാലും ഞാനിപ്പോൾ ആ ഒരു വെബ്സൈറ്റിനെ കുറിച്ചല്ല പറയുന്നത്, എന്തായാലും സർവേസ് എങ്ങനെയാണ് എടുക്കുന്നതാണ് നോക്കുന്നത്. സർവേസ് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഇതാ ഒരു സർവേസ് അവൈലബിൾ ആണ്. 20 മിനിറ്റ്സിൻ്റെ ഒരു സർവേസ് ആണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സർവേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു സർവേ ആണ്. 20 മിനിറ്റ് ആണ് അപ്രോക്സിമേറ്റ് സർവേ ലെങ്ത് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് സർവേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഇതേ സർവേസ് ഒരു പാറ്റേൺ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കത്തില്ല, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ജെൻഡറും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇതൊക്കെ പലതിലും സെയിം ആയിരിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതെങ്കിൽ എത്ര ഇയേഴ്സ് ആയി, നിങ്ങൾക്ക് വയസ്സ് എത്രയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അവർ കുറച്ച് കോണിസ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇവിടെ നിങ്ങളോട് സ്റ്റേറ്റ് ചോദിച്ചു, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ വർക്ക്, ജോലിയൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും വർക്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു എംപ്ലോയി ആണ് എന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ്, സർവേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത് IT ഫീൽഡിലൊക്കെയാണ്. സോ നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് അങ്ങനെയുള്ള ഫീൽഡ് അല്ലെങ്കിൽ IT ഫീൽഡ് ഇങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മാക്സിമം സെലക്ട് ചെയ്യുക. ഞാനിവിടെ എന്തായാലും ഫുഡ് ആൻഡ് ബെവറേജ് ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ആയിട്ട് ഞാൻ താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം IT ഫീൽഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു IT ഫീൽഡാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സോ IT ഫീൽഡ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. IT ഫീൽഡ് ഓൾറെഡി സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ അവർ വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് R&D ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. ഇനി നിങ്ങൾ IT ഫീൽഡിൽ തന്നെ ഏത് രീതിയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. IT സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇതായിവിടെ നിങ്ങളോട് അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാറുണ്ടോ, നിങ്ങൾക്ക് വെഹിക്കിൾസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഇൻ കേസ് വെഹിക്കിൾസ് ഒന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾ കൊടുക്കേണ്ടത് അവർ കാറിനെ കുറിച്ചുള്ള സർവീസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ കാർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്ന രീതിയിൽ ഒരു സർവേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടി എനിക്ക് അവൈലബിൾ ആണ് എന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക.
അതിനുശേഷം ആ ഒരു വണ്ടിക്കകത്തുള്ള അതിന്റെ ഒരുപാട് വേരിയൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ടാറ്റ സെലക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ടിയാഗോനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ ഞാൻ ടിയാഗോ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തെങ്കിലും ടയേഴ്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ടോ, അതായത് ലാസ്റ്റ് ഓർഡർ ചെയ്തു എന്നൊക്കെ ചോദിക്കുവാണ്, കുറച്ച് തള്ളുക. അല്ലാതെ നിങ്ങളിപ്പോൾ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാറ് പോലുമില്ല, എന്നിട്ട് നിങ്ങൾ എനിക്ക് കാറുണ്ട്, എനിക്ക് ഇത്ര ഞാൻ കഴിഞ്ഞ വർഷം ഇത്ര രൂപ ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. സോ അതുകൊണ്ട് നിങ്ങളാണ് ഡിസിഷൻ മേക്കർ, നിങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുക. പിന്നെ ഇതാണ് ഏറ്റവും വലിയ ടെക്നിക്ക്, അവരുടെ ഒരു ഉടായ്പാണിത്. ഇവിടെ അവർ പറയുന്നത് ഫോർത്ത് ആൻസർ സെലക്ട് ചെയ്യുക, ബാഡ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ആ ഒരു ബാഡ് ടിക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് വെരി സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി അങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക എന്നൊക്കെ പറയും. ഒരുപാട് പേര് ജസ്റ്റ് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഉടായ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയൊരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. സോ ഗൈസ് നിങ്ങൾ അത് മറക്കണ്ട, നിങ്ങൾ ഇതേപോലെ ബാഡ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വെരി ഡിസഗ്രി എന്ന ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക എന്നൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ അത് കൊടുത്തേക്കാം. അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ടയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക, എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് അത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് തള്ളാൻ മാത്രമുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. എനിക്കൊന്നും അറിയത്തില്ല എന്ന് ഒരിക്കലും പറയരുത് സർവീസിൽ കയറി. ഗൈസ് ഇനി അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ടയേഴ്സാണ് നിങ്ങൾക്ക് അറിയാവുന്നത്, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും അറിയത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾക്ക് അതിന് ഏതെങ്കിലും കുറച്ച് ടയേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടാവും, ചിലപ്പോൾ ആഡ്സൊക്കെ കണ്ട് കുറച്ച് പരസ്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടയേഴ്സും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടാവും. ഇതുപോലെ നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഏതെങ്കിലും ബ്രാൻഡ് നെയിമോ അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് നോക്കി നോക്കുക, നേരത്തെ കാണിച്ച അതേപോലെയുള്ള കൊണിസ്റ്റ്, അതായത് ഡിസഗ്രി സെലക്ട് ചെയ്യുക, എഗ്രി സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അത്രയും മതിയാകും. ഇനി അങ്ങോട്ട് കൂടുതലേ അവർ കൂടുതൽ കൊണിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കത്തില്ല. അതായത് ഇവിടെ നിങ്ങളോട് ചോദിക്കുവാണ് ഇത് എത്രത്തോളം ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഫെമിലിയർ ആണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളെ സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതവിടെ അതുപോലെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ അതിൽ ഏത് ബ്രാൻഡാണ് ബെസ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് ആ ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഗൈസ് പിന്നെ വീണ്ടും അവർ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടയർ നിങ്ങൾ എവിടെ നിന്നാണ് പരിചയപ്പെട്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഞാൻ അറിഞ്ഞു, ടി വി വഴി ആഡ് കണ്ടപ്പോൾ അറിഞ്ഞു, അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവർ വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇത് ജസ്റ്റ് ടോപ്പിൽ കാണിക്കുന്ന ആ ഒരു ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം താഴെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, ഇത്രയും മതിയാകും. ഗൈസ് ഇനി അവർ ചോദിക്കുന്നത് ഇത്രയും ടയർ ബ്രാൻഡ്സിൽ ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അത് 1, 2, 3 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തു. എത്ര രൂപയാണ് ഈ ഒരു ടയറിന് നിങ്ങൾക്ക് തോന്നുന്നത്, എത്ര രൂപയാണ് പ്രൈസ് എന്ന് തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ടോപ്പിൽ തന്നെ അവർ പറയുന്നുണ്ട് ആവറേജ് 3000 രൂപ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു, വീണ്ടും നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം അവർ ഏത് ടയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എവിടെ നിന്നാണ് നിങ്ങൾ അറിഞ്ഞത്, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്, സോഴ്സ് എന്താണ്, അങ്ങനെയൊക്കെ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒരിക്കലും ക്വസ്റ്റ്യൻസ് നിർത്തിയിട്ട് ക്ലോസ് ചെയ്തിട്ട് പോകാൻ പാടില്ല. വീണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ അത് മാക്സിമം സെലക്ട് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നത് ഏത് ടയർ പെർഫോമൻസ് വൈസ് ആണ്, ബ്രാൻഡ് വൈസ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നാണ്. ഞാൻ പെർഫോമൻസ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇനി ഒരിക്കലും നിങ്ങളോട് ക്ലോസ് ചെയ്യാൻ പറയത്തില്ല, ഒരിക്കലും ക്ലോസ് ആവത്തില്ല. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നെക്സ്റ്റ് അടിച്ചു പോവുക, ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക, ജസ്റ്റ് അത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനിയാണ് നമ്മളോട് ഇൻകം ചോദിക്കുന്നത്, നമുക്ക് എത്ര ഒരു വർഷം എത്രത്തോളം ഇൻകം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇൻകം ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാനിപ്പോൾ കൊടുത്തത് 500,000 രൂപ എനിക്ക് ഒരു വർഷം കിട്ടുന്നുണ്ട് എന്ന കാര്യമാണ്. ഞാൻ അത്രയും കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക, അത്രയും കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സർവേ കംപ്ലീറ്റ് ആയി. ഇത്രയും സർവേ കംപ്ലീറ്റ് ആയി, എനിക്ക് ക്യാഷ് കിട്ടി എന്ന കാര്യമാണ് പറയുന്നത്. ഏകദേശം 10 മിനിറ്റ് എനിക്ക് ആയിട്ടുള്ളൂ, ഇത്രയും ആയപ്പോൾ ഇവിടെ 50 സെൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഗൈസ് വളരെയധികം ട്രസ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സർവേസും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചല്ല, എങ്ങനെയാണ് നമുക്കൊരു സർവേ കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇതുപോലെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും.
നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല എങ്കിൽ പോലും അറിയാം, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളോട് ചോദിക്കുവാണ് ഹോളിവുഡ് സർവേസ്, അതായത് ഹോളിവുഡ് മൂവീസ് നിങ്ങൾ കാണാറുണ്ടോ എന്നൊക്കെ അവർ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അത് ഞാൻ കാണാറുണ്ട്, ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. സോ വളരെയധികം സിമ്പിളാണ് സർവേസ്. ഒരു ചെറിയൊരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സർവേസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഗൈസ് ലെറ്റ്സ് ട്രൈ. ഗൈസ്, ഈ ഒരു വെബ്സൈറ്റ് ഓൾറെഡി തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്തായാലും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ സർവീസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ കൂടുതൽ കാശ് ഉണ്ടാക്കാം, സർവീസ് കട്ട് ആകാതെ എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് പറഞ്ഞു തന്നത്. ഇതിൽ ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഇടയ്ക്ക് നമ്മളോട് അവർ കുറച്ച് കൊണിഷ്ഠ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഉദാഹരണത്തിന് ഇന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ബാഡ് എന്ന് പറയുന്ന ആൻസർ ഒന്ന് ടിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ സ്ട്രോങ്ലി ഡിസഗ്രി, സ്ട്രോങ്ലി എഗ്രി, അങ്ങനെയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക എന്നൊക്കെ അവർ പറയുന്നതാണ്. സോ ഓരോ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ അതിൽ എന്താണോ ചെയ്യേണ്ടത് അതൊന്ന് കൊടുത്തു നോക്കുക. എന്തായാലും അവർ കാശ് തരുന്നതാണ്, അതായത് $1 ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നത് മാക്സിമം അവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആൻസേഴ്സും കാര്യങ്ങളും ചെയ്യുക. പിന്നെ ആൻസേഴ്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് അവർ ചോദിക്കുന്നതിന് നിങ്ങളുടേതായിട്ടുള്ള സർവേ, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രം പറയണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ജോലിയില്ല, നിങ്ങൾ കംപ്ലീറ്റ് ജോലിയുണ്ട്, നിങ്ങൾക്ക് ഇത്ര രൂപ സാലറി ഉണ്ട്, നിങ്ങൾക്ക് കാറില്ല പക്ഷെ കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിന് എന്താണോ തോന്നുന്നത്, ഈ ഒരു സർവേ എന്തിനെ കുറിച്ചാണ് എന്നൊരു ഐഡിയ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഫുള്ളായിട്ട് ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഗൈസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഇട്ടേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതിലും മികച്ച വീഡിയോ ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരെ ഒരു ചെറിയ break.